പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും തുടർന്നു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വിജയിച്ചില്ലെങ്കിൽ ഭാവിയെ ബാധിക്കുന്ന ഗുരുതര പ്രശ്നങ്ങൾ കോൺഗ്രസ്സിൽ ഉണ്ടാകുമെന്ന് കെപിസിസി വൈസ് പ്രസിഡന്റ് വിജേ പൗലോസ് പറഞ്ഞു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ കോതമംഗലം നിയോജക മണ്ഡലം സമ്മേളനം വിജേ പൗലോസ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് നേടിയ തുടർഭരണം എൽഡിഎഫിനെ അഹങ്കാരികളും ധിക്കാരികളുമാക്കിയെന്ന് കെപിസിസി വൈസ് പ്രസിഡന്റ് വിജേ പൗലോസ് പറഞ്ഞു. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പിന്നീട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും തിരിച്ചുവരാനായില്ലെങ്കിൽ ഭാവിയെ ബാധിക്കുന്ന ഗുരുതര പ്രശ്നങ്ങൾ കോൺഗ്രസിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ കോതമംഗലം നിയോജക മണ്ഡലം സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. വീണ്ടും രണ്ടാമതൊരു ഭരണം കൂടി എൽഡിഎഫിന് ഇപ്പോൾ സംസ്ഥാനത്ത് കിട്ടിയപ്പോൾ അവരെ ഒത്തിരി അഹങ്കാരികളും ധിക്കാരികളും അതുപോലെ തന്നെ അവരുടെ ധാർഷ്ട്യവും എല്ലാ കാര്യങ്ങളിലും സർക്കാർ ഇടപാടുകളിൽ പോലും ജനങ്ങളോടുള്ള പ്രശ്നങ്ങൾ അത് പരിഹരിക്കുന്നതിന് അവർ സ്വീകരിക്കുന്ന നിലപാടുകളിൽ പോലും ആ ഒരു രീതിയിലേക്കുള്ള മാറ്റങ്ങൾ കൊണ്ട് വളരെയേറെ പ്രയാസങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ കേന്ദ്രത്തിൽ നമ്മുടെ ഒരു ഗവൺമെൻറ്റും അതിനുശേഷം നടക്കുന്ന പാർലമെൻറ്റ് അസംബ്ലിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നമുക്കും രണ്ടും ഒരുപോലെ തിരിച്ചു വരാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് നമ്മുടെ പാർട്ടിയെ ഭാവിയിൽ ബാധിക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങളിൽ ഉണ്ടായി. നിയോജക മണ്ഡലം പ്രസിഡന്റ് എൻ എ അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഷമീർ പനക്കൽ, അബു മൊയ്തീൻ, കെ പി ബാബു, പി എ എം ബഷീർ, കെ വി മുരളി, ഗി വർഗീസ്, ജോർജ് പി എബ്രഹാം, എ ഡി റാഫേൽ, സി എ അലിക്കുഞ്ഞ്, പി എം മൊയ്തീൻ, കെ സി ജോസ്, എ ജെ ജോൺ, ആലീസ് കറിയ, പി ബാലൻ, കെ കെ ഹുസൈൻ, പി വി പൗലോസ്, സി ബി ജെ അടപ്പൂർ തുടങ്ങിയവർ പ്രസംഗിച്ചു. സംസ്ഥാന സ്കൂൾ കായികമേളയിലെ സ്വർണ്ണ മെഡൽ ജേതാവ് അൻസാഫ് കെ അഷ്റഫിനെ ചടങ്ങിൽ അനുമോദിച്ചു. കെ സി വി ന്യൂസ്, കോതമംഗലം.